കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് ആശംസയേകി സിനിമാ താരം മോഹൻലാൽ. അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ മെയ് 25, 26, 27 തീയതികളിൽ നടക്കുന്ന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കുക. തീക്ഷ്ണമായ വർത്തമാനത്തിലൂടെ ആരോടും പരിഭവമില്ലാതെ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് ആശംസാ വീഡിയോയിൽ മോഹൻലാൽ പറഞ്ഞു. കാലഭേദമില്ലാതെ കർമ്മനിരതരാകുന്നവർ, തീക്ഷ്ണമായ വർത്തമാനത്തിലൂടെ ആരോടും പരിഭവമില്ലാതെ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ സുഹൃത്തുക്കളാണ്. അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ മെയ് 25, 26, 27 തീയതികളിൽ നടക്കുന്ന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. അശ്രദ്ധമായി റോഡരികിൽ കാർ പാർക്ക് ചെയ്തതിന് പോലീസ് പെറ്റിയടിച്ചത് സ്കൂട്ടർ ഉടമയ്ക്ക്. തിരുവനന്തപുരം വേങ്ങോട് സ്വദേശിക്കാണ് പോലീസ് പിഴയിട്ടത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ തല പുകയ്ക്കുകയാണ് സജീവ്കുമാർ. കഴിഞ്ഞ കുറച്ച് നാളുകളായി സജയ്കുമാർ ബൈക്കുമായി പുറത്തിറങ്ങാറില്ല. എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച സജയ്കുമാറിന്റെ ഫോണിലേക്ക് വാഹനത്തിന് പിഴ ഈടാക്കിയതായി കാണിച്ച സന്ദേശം വന്നു. കഴിഞ്ഞ വർഷം June 6 തിരുവനന്തപുരം കടിനംകുളത്ത് അലക്ഷ്യമായി പാർക്ക് ചെയ്ത KL 22F 3615 നമ്പറിലുള്ള കാറിനാണ് ട്രാഫിക് പോലീസ് പിഴ ചുമത്തിയത്. എന്നാൽ സന്ദേശമെത്തിയത് KL 22M 3615 എന്ന നമ്പറിലെ സജയ്കുമാറിന്റെ സ്കൂട്ടറിനാണ്. ഇതാണ് സജയ്കുമാറിനെ ഞെട്ടിച്ചത്. ഞാൻ കന്നംകുളത്ത് ഭാഗത്തോട്ടാണ് പോയിട്ടില്ല. അപ്പോൾ ഞാൻ പെറ്റി നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു കാറിൻ്റെ ഫോട്ടോ ആണ് കിടക്കുന്നത്. 250 രൂപ പെറ്റി അടിച്ചിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടെ എന്തിനാണെന്നുള്ളത്. സജയ്കുമാറിന്റെ സ്കൂട്ടറിന്റെ നമ്പറും പിഴ ചുമത്തിയ കാറിന്റെ നമ്പറും തമ്മിൽ മോഡൽ നമ്പറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കഴിഞ്ഞ വർഷം കാർ തെറ്റായി പാർക്ക് ചെയ്തതിന് ഒരു വർഷത്തിന് ശേഷം ബൈക്ക് ഉടമയ്ക്ക് സന്ദേശം എങ്ങനെ വന്നു എന്നാണ് സജയ്കുമാർ ചോദിക്കുന്നത്. ഇക്കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ അവർ കൈമലർത്തിയതായി സജയ്കുമാർ പറഞ്ഞു. മീഡിയ വൺ, തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലത്ത് വിരലടയാള വിദഗ്ധർ പെട്ടിയുമായി വരുന്നത് സിനിമയിലും വാർത്തകളിലുമൊക്കെ നമ്മൾ കാണുന്നതാണ്. എന്നാൽ എന്തൊക്കെയാണ് ഈ പെട്ടിയിൽ ഉള്ളതെന്നും എങ്ങനെയാണ് ഫിംഗർ പ്രിന്റ് ശേഖരിക്കുന്നതെന്നും ഒക്കെ അറിയാമോ? ഇല്ലെങ്കിൽ നേരെ കോഴിക്കോട് ബീച്ചിലെ എന്റെ കേരളം പ്രദർശനമേളയിൽ പോയാൽ മതി. അയാൾ ബാക്കി വച്ച നിർണായക തെളിവുകൾ അദൃശ്യമായി അവിടെ തന്നെയുണ്ടാകും. കുറ്റം ചെയ്തത് ആരെന്ന് തെളിയിക്കാൻ തക്ക തെളിവ്. അതെ, ഒരു കുറ്റാന്വേഷണത്തിലെ അത്രമേൽ പ്രധാനപ്പെട്ട ഘട്ടമാണ് ഫിംഗർ പ്രിന്റ് പരിശോധന. എന്റെ കേരളം പ്രദർശനമേളയിലെ കേരള പോലീസിന്റെ സ്റ്റാളിലാണ് വിരലടയാള പരിശോധന എങ്ങനെയെന്ന് കണ്ടറിയാൻ അവസരമുള്ളത്. ഫിംഗർ പ്രിൻ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിൻ്റ് സാധാരണ നേക്കറ്റ് ആയി കൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് എൻഹാൻസ് ചെയ്യണം. അതിന് നമ്മൾ കളേഡ് പൗഡേഴ്സ് ഉപയോഗിക്കുന്നത്. നമ്മൾ ലൈറ്റ് കളർ സർഫസ് ആണെങ്കിൽ നമ്മൾ ഡാർക്കായിട്ടുള്ള പൗഡേഴ്സ് ഉപയോഗിക്കും, ബ്ലാക്ക് പൗഡർ ഉപയോഗിക്കും. ഡാർക്ക് കളറാണെങ്കിൽ നമ്മൾ ലൈറ്റായിട്ടുള്ള പൗഡേഴ്സ്, വൈറ്റ് പൗഡർ ഉപയോഗിക്കും. മൾട്ടി കളറായിട്ടുള്ള സർഫസിൽ നമ്മൾ ഫ്ലൂറസെൻ്റ് പൗഡേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഈ ഫ്ലൂറസെൻ്റ് പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വിസിബിൾ ലൈറ്റിൽ കാണില്ല. അപ്പോൾ നമ്മളെന്ത് UV ലൈറ്റ് ഉപയോഗിക്കും. UV ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വിസിബിൾ ആക്കാൻ കഴിയും. അതിസൂക്ഷ്മ തെളിവായ മുടിയുടെ ആന്തരിക ഘടന പരിശോധിക്കുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, നഖത്തിൻ്റെ ശേഷിപ്പുകൾ വിശകലനം ചെയ്യുന്ന സൂം സ്റ്റീരിയോ മൈക്രോസ്കോപ്പ് എന്നിവയുമുണ്ട് സ്റ്റോളിൽ. കേരള പോലീസിന്റെ ശേഖരത്തിലുള്ള വിവിധ തോക്കുകളും ബുള്ളറ്റുകളുമുണ്ട് പ്രദർശനത്തിന്. വിവിധ വകുപ്പുകളുടെ 190 സ്റ്റാളുകളാണ് എന്റെ കേരളം മേളയിലുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ 2nd വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിലാണ് മേള. മീഡിയ വൺ, കോഴിക്കോട്.